ഹലോ, നമസ്കാരം എല്ലാവർക്കും. ദീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് വളരെ നാച്ചുറലായിട്ട് കുങ്കുമം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുക എന്നാണ് നോക്കണതേ. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇതുപോലെ നല്ല നിറച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയില്ലേ, അതെടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ സോഡാ പൊടി, നമ്മൾ അപ്പ പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നില്ലേ സോഡാ പൊടി, അത് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഒരു നാരങ്ങ ഇടാ, പകുതി പകുതി നാരങ്ങ നീര്. അതിൻ്റെ അരിയെല്ലാം കളഞ്ഞിട്ട് ആ നീര് നമുക്ക് ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ. കുറച്ചു നേരം നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഒരു കളറ് ചേഞ്ച് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് കുറച്ചു നേരം ഇത് വെയിലത്ത് വെച്ചേക്കാം, ഒരു ഒരു മണിക്കൂറോളം വെയിലത്ത് വെച്ചേക്കാം. അപ്പോഴും നല്ല ആ ഒരു കളറ് കിട്ടും, നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ കുങ്കുമത്തിൻ്റെ ആ ഒരു കളറല്ലേ, മെറൂൺ കളറ്, ആ കളറ് കിട്ടും. അപ്പം നമുക്ക് കുറച്ചു നേരം ഇതുപോലെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടിരിക്കാം. കുറേ നേരം, ഒരു 3/4 മണിക്കൂറോളം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടിരിക്കണം. നിങ്ങൾക്ക് എൻ്റെ കൈ കാണുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാകും. ആദ്യം ഈ ഒരു കളറായിരുന്നു, പിന്നീട് ഇതാ ഇതുപോലെ ആക്കി ആക്കി വന്നപ്പോഴത്തേക്ക് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ 1 മണിക്കൂർ വെയിലത്ത് വെച്ചേക്കാം. അപ്പോഴേ ഇതിൻ്റെ കളർ നന്നായിട്ടൊന്നും കൂടെ ചേഞ്ച് ആകും. ഇപ്പം തന്നെ കണ്ടില്ലേ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നത്. അപ്പം നമുക്കിത് 1 മണിക്കൂർ വെയിലത്ത് വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കളർ ചേഞ്ച്. പിന്നെ അത് വെയിലത്ത് വെക്കാനേ. അപ്പൊതാ ഞാൻ 1 മണിക്കൂർ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെയിലത്ത് വെച്ചിരുന്നപ്പോ കണ്ടല്ലോ കളറ് ചേഞ്ച് ആയി വന്ന്. അപ്പൊ നിങ്ങൾ വെയിലത്ത് വെച്ച് അതിന്റെ ഈ ഒരു നനവെല്ലാം, നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്ത് നനവൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെയും ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടിരിക്കണം. അപ്പോഴത്തെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ കളറ് ഒന്ന് നല്ല ചേഞ്ച് ആയിട്ട് വരുന്നത്. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വീട്ടില് നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള കുങ്കുമം നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാനതൊരു അല്പത്ത് കയ്യിലിട്ട് കാണിച്ചു തരാമേ. കണ്ടല്ലോ, എന്നിട്ട് നമുക്ക് എന്താ, സാധാരണ നമ്മൾ കുങ്കുമം ഇടുമ്പോഴത്തേക്ക് അത് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയും അല്ല ആ ഒരു കളർ തന്നെ കുറച്ച് ദിവസത്തേക്ക് കാണുകയൊക്കെ ചെയ്യും. നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കിയപ്പോൾ ഇതാ കണ്ടല്ലോ ആ ഒരു ചേഞ്ച്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കണ്ടല്ലോ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. നമ്മൾ ഇങ്ങനെ ഒന്ന് മാറ്റുമ്പോഴത്തേക്കും ഇതാ കണ്ടല്ലോ കുങ്കുമത്തിൻ്റെ പാടോ ഒന്നുമില്ല. അപ്പം നമുക്ക് നാച്ചുറലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇതാണ്. അപ്പം നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും കുങ്കുമം. ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു. ഇതാ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വെയിലത്ത് വെച്ചിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു നനവെല്ലാം മാറി ഇതൊന്ന് നല്ല ഡ്രൈ ആയിട്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു സ്മെല്ല് ഉണ്ടാവും. അതുകൊണ്ട് നല്ല വെയിൽ കിട്ടണം. വെയിൽ കിട്ടുന്ന വെയിലുള്ള സമയത്ത് മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് മുതിരാകൂ, അല്ലാണ്ട് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു.